special ആയിട്ടുള്ള കൽമാസ് എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഞാൻ ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. സാധാരണ നാടനായിട്ടുള്ള സ്നാക്സ് ഒക്കെ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയെ ചെയ്യുന്നത്, ഇത് വെളിച്ചെണ്ണ ചെയ്യുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ എടുത്ത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. ഒരു ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്തത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂണിനടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഞാനൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ കണക്ക് ഇതിനകത്ത് മൂന്ന് വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും അത്രയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ആദ്യം 2-3 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എപ്പോഴും നിങ്ങൾ ആദ്യം തന്നെ ചേർത്തെടുക്കുക കേട്ടോ. എണ്ണയിൽ ആ കോക്കനട്ട് ഓയിൽ ആദ്യം തന്നെ അത് റോസ്റ്റായി വരുമ്പോഴുള്ള ടേസ്റ്റ് ഒന്ന് സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതിനകത്തോട്ടേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എരിവിന് നമ്മൾ പച്ചമുളക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ 3 എണ്ണമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല എരിവുള്ളത് കൊണ്ടാണ് 3 എണ്ണം മാത്രം യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് അതൊന്ന് മാറ്റം വരുത്താം. അപ്പോൾ അതൊന്ന് 2 മിനിറ്റൊക്കെ അത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പച്ചമുളകും നമ്മുടെ ഇഞ്ചിയൊക്കെ നന്നായിട്ട് റോസ്റ്റായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ടേക്ക് സവാള. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 3 സവാളയാണ് കേട്ടോ. അത്യാവശ്യം ഒരു വലിയ സൈസുള്ള സവാള തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ച് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കാൻ നോക്കുക. അപ്പോഴാണ് പിന്നെ ഇതൊത്തിരി നമ്മളങ്ങ് വഴറ്റില്ല. ഇത് അതായത് നമ്മളിത് കഴിക്കുമ്പോൾ ഈ സവാള നന്നായിട്ടൊരു സോഫ്റ്റായി വരുന്ന ടെക്സ്റ്റർ ഉണ്ടല്ലോ അത് മതി. അല്ലാതെ നമ്മളൊരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ ഒരിക്കലും ഇതിനെ വഴറ്റിയെടുക്കരുത്. ഇതൊന്ന് നമ്മൾ ശരിക്കും കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് കടിക്കാൻ കിട്ടുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് ഉപ്പുകൂടി ചേർത്തിട്ട് നമുക്കൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഇതിനെ വഴറ്റിയെടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ആ ഒരു നല്ല സോഫ്റ്റ് ട്രാൻസ്പാരൻ്റ് ആകുന്നത് വരെ മാത്രം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ലോ ഫ്ലെയിമിലിടാം. എന്നിട്ട് നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ 2-3 മിനിറ്റ് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ശരിക്കും നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചക്കുത്ത് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ടേക്ക് മല്ലിപ്പൊടി 1/2 ടീസ്പൂണിനടുത്ത് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മതി. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് അതും ഒന്ന് പൊടികൾ എപ്പോഴും ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക, ഒരുമിച്ച് ചേർത്ത് കൊടുക്കാതെ. അപ്പോഴാണ് നമ്മുടെ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് മല്ലിപ്പൊടി ഒന്ന് 2-3 മിനിറ്റ് ഇതുപോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തോട്ടേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോഴാണ് നല്ല കളർ ഉണ്ടാകുക. അപ്പോൾ ഇതിൻ്റെ കണക്ക് എന്ന് പറയുന്നത് 2 ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കാരണം എരിവിന് നമ്മൾ പച്ചമുളകും കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കാശ്മീരി ചേർത്ത് കഴിഞ്ഞാൽ 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വഴറ്റിയെടുക്കുക. അപ്പോൾ അതിൻ്റെ പച്ചമണി ശരിക്കും നമുക്ക് അപ്പോഴാണ് മാറിക്കിട്ടുക. പിന്നെ അതുപോലെ നല്ല കളറായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തോട്ടേക്ക് വളരെ കുറച്ച് 1/4 ടീസ്പൂണിനടുത്ത് ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ. ചിക്കൻ മസാല കൂടി ചേർക്കുമ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി, അതുകൊണ്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1/4 ടീസ്പൂണാണ് ആഡ് ചെയ്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ ഗരം മസാല, എല്ലാം വളരെ കുറച്ച്, പൊടികളൊക്കെ വളരെ കുറച്ച് മാത്രം. കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി. ഇപ്പം ഞാൻ കുറച്ച് കളറായിരിക്കുമ്പോൾ കാണാനൊരു നല്ല ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അളവിൽ മാറ്റം വരുത്താം കേട്ടോ. ഇനി ഇതിനകത്തോട്ടേക്ക് 1/4 ടീസ്പൂണിനടുത്ത് തന്നെ കുരുമുളക് പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇത്രയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്ന പൊടികൾ. അപ്പോൾ അതുകൂടി നന്നായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എല്ലാം സവാളയും അതുമൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ മസാല ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ടേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ചിക്കൻ നന്നായി കഴുകിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ കണ്ടില്ലേ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിപ്പോൾ 200 ഗ്രാം ചിക്കനാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഉപയോഗിക്കാം. ഇനി ഇത് നമുക്ക് ഇതിനകത്തോട്ടേക്കൊന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങളൊന്ന് ആദ്യമേ തന്നെ ഈ ഒരു സ്റ്റെപ്പ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ എളുപ്പമാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമുക്കിത് നന്നായിട്ട് ഈ മസാലയായിട്ട് ചിക്കൻ ഓൾറെഡി വെന്തിട്ടുള്ളതല്ലേ, അപ്പോൾ ഒന്ന് മസാലയായിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു 2-3 മിനിറ്റ് ഒരു 3 മിനിറ്റൊക്കെ മതി. ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കല്ല, ഒരു 2-3 മിനിറ്റ് മൂടി വെക്കുമ്പോഴായിരിക്കും ശരിക്കും ഇതിൻ്റെ ഈ മസാലക്കൂട്ടിൻ്റെ മണം ശരിക്കും ചിക്കനിലോട്ട് കൂടി ഒന്ന് ചേർന്ന് കിട്ടുക. ആ ഒരു ടേസ്റ്റ് ശരിക്കും കറക്റ്റ് ആവുന്നത് മൂടി വെച്ചിട്ട് ചെയ്യുമ്പോഴായിരിക്കും. ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം 1-3 മിനിറ്റിനടുത്ത് നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പോൾ അടച്ച് വെക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും കൂടി ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. അതുകൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ പറയുന്നത് വിട്ടുപോയതാണ്. അതുകൂടി മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അടച്ച് വെക്കേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് 1-3 മിനിറ്റിനടുത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം.
ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഇതൊക്കെ ചെക്കിപ്പോൾ നല്ലൊരു ഫ്ലേവർ വന്നു ആ ചിക്കൻ ഒക്കെ ആയിട്ട് യോജിച്ചതിന് ശേഷമുള്ളത് അപ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ലൊരു മണമാണ് കേട്ടോ ശരിക്കും അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി ഇതെങ്ങനെയാണ് കൽമാസ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്കൊന്ന് തേങ്ങ ഒതുക്കിയെടുക്കാനുണ്ട് ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു 5 ടേബിൾ സ്പൂണിനടുത്ത് തേങ്ങയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ടേബിൾ സ്പൂൺ കണക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അല്ലാതെ പറയുകയാണെങ്കിൽ ഒരു അരക്കപ്പിനടുത്തൊക്കെ തേങ്ങ ഇനി ഇതിനകത്തോട്ടേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചെറിയുള്ളി ചെറിയുള്ളി ഒരു 5 എണ്ണമാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതൊന്ന് ആഡ് ചെയ്യാം ഇതിനകത്തോട്ടേക്ക് നമ്മുടെ ചെറിയ ജീരകമുണ്ടല്ലോ അതൊരു 1/2 ടീസ്പൂണിനടുത്ത് ചേർത്ത് കൊടുക്കുക ഇനി ഒരു 1/2 ടീസ്പൂണിനടുത്ത് വലിയ ജീരകം ഇത് രണ്ടുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ചെറിയ ജീരകവും അതുപോലെ തന്നെ വലിയ ജീരകവും ഇനി ഇത് നമ്മളൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പിടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന ആ ഒരു രീതിയില്ലേ അത് തന്നെയാണ് ഇതിനകത്ത് ചെയ്യുന്നത് അപ്പോൾ ഒത്തിരി പേസ്റ്റായിട്ടല്ല ഈ ചെറിയുള്ളിയൊക്കെ ഇതുമായിട്ടൊന്ന് ചേർന്ന് വരുന്നത് വരെ നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഇതൊന്ന് കണ്ടില്ല ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മാവ് എങ്ങനെ കുഴച്ചെടുക്കുന്നതെന്ന് നോക്കാം നമുക്ക് മാവ് കുഴച്ചെടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അരിപ്പൊടിയാണ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടുള്ള അരിപ്പൊടി നിങ്ങൾക്ക് പത്തിരിപ്പൊടിയോ ഇടിയപ്പത്തിൻ്റെ പൊടിയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇതിപ്പോൾ ഞാൻ ആ ഒരു ഫില്ലിങ്ങിന് കണക്കായിട്ട് ഒരു 1 കപ്പ് 1.5 കപ്പിൻ്റെ അടുത്ത് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിപ്പോൾ നിങ്ങൾ എത്രയാണോ നിങ്ങൾ കണക്ക് നിങ്ങളുടെ ചിക്കൻ എത്രയാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് കുഴച്ചെടുക്കാം അപ്പോൾ ആദ്യം പൊടി ഒന്ന് 1.5 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്തോട്ടേക്ക് നമ്മൾ നേരത്തെ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ആ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഒന്ന് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ പിടി ചെയ്യുന്നില്ല അതേ രീതി തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തോട്ട് പൊടി ചേർത്തിട്ട് വേണമെങ്കിൽ യോജിപ്പിക്കാം കേട്ടോ ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത് നന്നായിട്ട് തിളപ്പിച്ച വെള്ളമാണ് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ നല്ല ചൂടുള്ളത് കൊണ്ട് ഞാനൊന്ന് സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് ഒന്ന് കുറച്ചൊന്ന് ചൂട് കുറച്ച് കുറയുമ്പോൾ നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നമുക്ക് വെള്ളം കുറച്ച് കുറച്ചായി ചേർത്തിട്ട് ഇതിനൊന്ന് മിക്സാക്കി എടുക്കാം ആദ്യം ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് എല്ലാം മിക്സായി വന്നിട്ടുണ്ട് ഇതൊന്ന് കുറച്ചൊന്ന് ചൂട് കുറഞ്ഞതിന് ശേഷം ഞാൻ കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടേണ്ടത് അതുകൊണ്ടാണ് തിളച്ച വെള്ളം തന്നെ ഉപയോഗിക്കുക കേട്ടോ അതുപോലെ ഉപ്പൊക്കെ പാകത്തിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചൂടൊന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇനി കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതിനെ കുഴച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഉപ്പും തേങ്ങ ഇതൊക്കെ ആയിട്ട് നന്നായിട്ട് യോജിക്കണം അപ്പോൾ കൈ ഉപയോഗിച്ചിട്ടാകുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയും കൈ യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യുക വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി തിളച്ച വെള്ളം ചേർത്തിട്ട് ഇതിപ്പോൾ കുറച്ച് കുറവാണ് ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഇതിനെ കുഴച്ചെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഒരിക്കലും വെള്ളം കൂടിപ്പോകാനും പാടില്ല കുറഞ്ഞു പോകാനും പാടില്ല അപ്പോൾ നിങ്ങൾ നോക്കി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക അഥവാ നിങ്ങൾക്ക് വെള്ളം കൂടിപ്പോകാണ്ട് ചെയ്തതിന് കുറച്ചുകൂടി അരിപ്പൊടി ചേർത്ത് തിളച്ച വെള്ളം തന്നെ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി എന്ന് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇത് റോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഈ ഒരു സൈസിലുള്ള കണ്ടില്ല ഈ ഒരു ചെറിയ ബോളായിട്ട് എടുത്തിട്ടുണ്ട് കൈ ഒന്ന് നിങ്ങൾ ഒന്നുകിൽ ഓയിൽ ഉപയോഗിച്ചിട്ട് ഗ്രീസ് ചെയ്യുക അതല്ലെങ്കിൽ വെള്ളം ചേർത്തിട്ട് ഗ്രീസ് ചെയ്യുക വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കൈ വെള്ളത്തിലൊന്ന് മുക്കിയെടുത്താൽ മതി അതിനുശേഷം ഇത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ ഒന്ന് ഇങ്ങനെ പരത്തിയെടുക്കില്ലേ ഒത്തിരി നേർത്ത് ചെയ്ത് കുറച്ച് തിക്കായിട്ട് തന്നെ ചെയ്യുക കാരണം നമ്മൾ ഫില്ലിങ്സ് ആഡ് ചെയ്യാനുള്ളതല്ലേ ഈ ഒരു പാകത്തിനൊന്ന് ചെയ്തിട്ട് നമുക്ക് ഫില്ലിങ്സ് ഇതിനകത്തോട്ടേക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഒരു സ്പൂണിനടുത്തൊക്കെ ഫില്ലിങ്സ് ഇട്ടാൽ തന്നെ ധാരാളമായിരിക്കും കണ്ടില്ലേ അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ശരിക്കും സെർവ് ചെയ്യാൻ ഒരു സൂപ്പറായിട്ടുള്ള സാധനമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇട്ട് ചേർത്തതിന് ശേഷം എപ്പോഴും നിങ്ങൾ കൈ ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഗ്രീസ് ചെയ്യാം കേട്ടോ എന്തെങ്കിലും വെള്ളത്തിൽ അല്ലെങ്കിൽ എണ്ണ ഉപയോഗിച്ചിട്ട് അതിനുശേഷം രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് വേണ്ടത് ഈ ഫില്ലിങ്സ് ശരിക്കും ഇതിനകത്തോട്ടേക്ക് കവറാവണം അപ്പോൾ നന്നായിട്ടൊന്ന് നമുക്ക് ഇതുപോലെ അപ്പോൾ നിങ്ങൾ ഇത് നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ആ ഒരു സൈസിന് കണക്കായിട്ട് ചെയ്യാം അപ്പോൾ ഇത് നന്നായിട്ട് ആദ്യം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഇത് കയ്യിലിട്ടിട്ട് ഇതിനെ ഒന്ന് റോൾ ചെയ്യും അപ്പോൾ ഇത് ശരിക്കൊന്ന് സീൽ ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാനെല്ലാം ശരിക്കൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം ഇതിനെ ശരിക്കൊന്ന് ഷെയ്പ്പാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് റോൾ ചെയ്യാം എവിടെയെങ്കിലും ഫില്ലിങ്സ് ഒക്കെ പുറത്തോട്ട് വരുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുക ഈ ഒരു ഷേപ്പ് കണ്ടില്ലേ ഇങ്ങനെ റോൾ ചെയ്ത് കിട്ടുന്ന ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ ഈ ഒരു ഷേപ്പിലാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട് നമ്മൾ മീറ്റ് റോളൊക്കെ വാങ്ങിക്കാൻ കിട്ടാറില്ലേ ഈ ഒരു ഷേപ്പിൽ അതുപോലെ അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം ഇതിപ്പോൾ എല്ലാം ഞാനൊന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മളിത് ആവിക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇഡ്ലിത്തട്ടിൽ ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് വാഴയിലയാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ വാഴയിലയിൽ ശരിക്കും അത് സ്റ്റീം ചെയ്തെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അഥവാ നിങ്ങൾക്ക് വാഴയില കിട്ടുന്നില്ല എന്നാണെങ്കിൽ ജസ്റ്റ് സ്റ്റീലിൻ്റെ പാത്രത്തിനകത്തെങ്ങാണ്ട്
വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ. പക്ഷെ ഈ ഒരു ടേസ്റ്റ് എന്തായാലും കിട്ടില്ല. ഇതൊരു പ്രത്യേക ഫ്ലേവറാണ് ഇലയിൽ വെച്ച് ചെയ്യുമ്പോൾ. ഇത് നന്നായിട്ട് സ്റ്റീം വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ടേക്ക് നമ്മുടെ കൽമാസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ നന്നായിട്ട് സ്റ്റീം വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഓരോന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതിന്റെ അറ്റം ഞാൻ കണ്ടില്ല, ചെറുതായിട്ടൊന്ന് രണ്ടും ഒന്ന് ഷാർപ്പ് ചെയ്ത് കണക്കാക്കിയിട്ടുണ്ട്. അപ്പൊ കാണാനൊരു നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ളൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെക്കാം. അപ്പൊ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റിനടുത്താണ് കേട്ടോ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയം. ഒരു 20 മിനിറ്റ് ആകുമ്പോഴാണ് ഇത് കറക്റ്റ് പാകമായി കിട്ടുക. അല്ലാതെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ശരിക്കും ഒന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ ഉണ്ടാവും. ഒരു 15 മിനിറ്റെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ കുക്ക് ചെയ്യുക. അപ്പൊ നന്നായിട്ട് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുറന്നു നോക്കാം, കണ്ടില്ലേ നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട്. ശരിക്കും ഇലയിലുള്ളതിന്റെ മണം ശരിക്കും നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഇതുപോലെ നിങ്ങൾ സൈഡ് ഒന്ന് ഇതുപോലെ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇനി ഇതിനകത്ത് കുറച്ച് കാര്യം കൂടി ഉണ്ട്, അതുകൂടി നമ്മളിത് കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ ബാക്കിയുള്ളത് കൂടി നമുക്കൊന്ന് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. അപ്പൊ ബാക്കിയുള്ളത് കുക്കാവുന്ന സമയം കൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് ചെറിയൊരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ ഇത് നല്ല കളറായിട്ടല്ലേ കണ്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്തോട്ട് ആദ്യം ഒരു ബൗൾ വെച്ചിട്ട് ഞാൻ അതിനകത്തോട്ടേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചെറിയതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്, വളരെ കുറച്ച്. അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ടേക്ക് ഞാൻ ഒരു 2 ടീസ്പൂണിനടുത്ത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്, കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ടേക്ക് നമ്മൾ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഈ പൊടികളൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പം അതിനുശേഷം ഇതിനകത്ത് നമ്മൾ ഇതിനെ ശരിക്കും ആവിക്ക് വെച്ചിട്ടല്ലേ നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഡീപ്പ് ഫ്രൈ അല്ല, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് കൂടിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഇത് ശരിക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആവുക കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക. അതായത് ഇതിനകത്ത് മുക്കിയിട്ടാണ് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യുന്നത്. ആ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൽമാസ് ഇതിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആവിക്ക് വെച്ചതിൻ്റെ ആ ഒരു സെറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളതൊന്ന് പാകാവുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുള്ളത്, ഇനി ഇതിനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അത് നന്നായി ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ തുടങ്ങി 2 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോഴാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതൊന്ന് ചൂടായി വരട്ടെ. ഒത്തിരി എണ്ണ വേണ്ട നമുക്ക്, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ മാത്രമേ ഉള്ളൂ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ഉണ്ടാക്കി വെച്ചല്ലോ, അതിനകത്തൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഇത് ഓരോന്നായിട്ടത് നമ്മൾ ഫിഷൊക്കെ ചെയ്യില്ല അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ 3 എണ്ണം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡ് കൂടി ചെയ്യാം. അതിനകത്തൊന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ആഡ് ചെയ്താൽ മതി. ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇത് 2 സൈഡും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് നമ്മൾ ആ ഒരു ജസ്റ്റ് സ്റ്റീം ചെയ്യുന്ന അവിടെ കൊണ്ട് നിർത്താം കേട്ടോ. ഇത് പക്ഷേ ഇങ്ങനെ സെർവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഭംഗി ഇങ്ങനെയായിരിക്കും. അപ്പോൾ ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല സ്പെഷ്യലായിട്ടുള്ള കൽമാസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ചായക്കടയിലെ മൊഞ്ചത്തിന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ശരിക്കും മനസ്സിലാവുന്നില്ലേ, അപ്പോൾ പുറമേ കാണാനുള്ള മൊഞ്ച് മാത്രമല്ല കഴിക്കുമ്പോൾ അതിനേക്കാളും മൊഞ്ചത്തിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നല്ല നല്ല ഡിഷസുമായി കാണാൻ മതി. വരെ ടേക്ക് കെയർ, ബൈ ബൈ.